ശീതളാണ്. ഞാൻ പറഞ്ഞ സമയം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് നടപടി എടുത്തു? ശീതൾ, കുറച്ച് സമയം വേണം, എനിക്ക് സമയം വേണം. നീ അവിവേകത്തിനൊന്നും മുതിരരുത്. കുറച്ചുകൂടി സമയം എനിക്ക് തരൂ. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. അല്പം കൂടി സമയം പ്ലീസ്. ഒന്നുകൂടി പറയുന്നു, നീ അല്പം കൂടി ക്ഷമിക്കണം. ഞാൻ പല പ്രാവശ്യം നിന്നെ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. എങ്ങനെ നിന്നെ കോണ്ടാക്ട് ചെയ്യും? എന്തിന്? തീരുമാനം പറയാനാണോ? പുതിയതായി എന്തെങ്കിലും പറയാനുണ്ടോ പോസിറ്റീവായിട്ട്? ഇപ്പോ ഇല്ല. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. നിന്നെ നേരിൽ കാണാൻ കഴിയോ? അത് വേണ്ട, ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടോളാം. പിന്നെ ഓവർ സ്മാർട്ട് ആവാനൊന്ന് ശ്രമിക്കല്ലേ. സമയമായിരിക്കുന്നു. നീ ഫോറിൻ ട്രിപ്പിലായിരുന്നപ്പോ വിവാഹം ഫിക്സ് ചെയ്തു. താങ്ക് ഗോഡ്, നമ്മുടെ പ്രണയം നിന്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞോ? എല്ലാരും സമ്മതിച്ചല്ലേ? ഞാനും പറഞ്ഞു എന്റെ വീട്ടിൽ. അവർക്ക് പൂർണ്ണ സമ്മതം. ഈ ദിവസം എന്തുകൊണ്ടും മെമ്മറബിൾ ആണ്. ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ ഹൃദയബന്ധം എത്രമാത്രം ശക്തമായി എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ദൈവം നമ്മുടെ പ്രണയത്തെ അനുഗ്രഹിച്ച ദിവസമായത്. നമ്മുടെ വിവാഹം രണ്ട് വീട്ടുകാരെ സമ്മതിച്ചിരിക്കുന്നു. ഈ വിവരം ആദ്യം ആരോടാ നീ പറഞ്ഞേ? മുത്തശ്ശി, അച്ഛൻ, അമ്മയാണല്ലോ നിന്റെ ദൈവം. അതാ ഞാൻ പറഞ്ഞ ദൈവം കനിഞ്ഞു എന്ന്. ശീതൾ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല. അമ്മയാണ് വിവാഹം ഫിക്സ് ചെയ്തത്. പക്ഷെ അത് നീയുമായിട്ടല്ല. മറ്റൊരു പെൺകുട്ടിയുമായി. വിശ്വസിക്കില്ല, വിശ്വസിച്ച എനിക്ക് പിന്നെ ജീവിതമില്ല. ശീതൾ,
ഭാഗത്തേക്ക് വരാമോ? വരാം. ഒന്നും മറക്കണ്ട, എനിക്കറിയാം. ഊർമ്മള ഒരു തീരുമാനം എടുക്കുമ്പോൾ അതുമൂലം ഉണ്ടാവുന്ന എല്ലാ നിഗൂഢതകളെയും പഠിച്ചിരിക്കും. എന്നിട്ടത് വേരോടെ പിഴുതെറിഞ്ഞിട്ടേ അടുത്ത ചുവട് വെക്കും. മകന്റെ സുഖം ഇതിൽ പെടുമോ? വേരോടെ പിഴുതെറിയൽ. അവന്റെ സന്തോഷവും ദുഃഖവും തിരിച്ചറിയാൻ എനിക്ക് കഴിയും. അവന്റെ സന്തോഷത്തിനായി ഈ ഭൂമിയിലുള്ളത് എന്തും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ വാങ്ങിക്കൊടുത്തതാണോ അമൃതയും? അവനിതിൽ സന്തോഷമില്ല. ഈ വിവാഹം അവന് ഇഷ്ടവുമല്ല. അത് നിനക്കെങ്ങനെ അറിയാം? 3 വർഷം പ്രണയിച്ചവരാ ഞങ്ങൾ. 28 വയസ്സ് വരെ അവന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു കൊടുത്തു. അവന്റെ ഓരോ സ്പന്ദനവും തൊട്ടറിഞ്ഞ് വളർത്തിയെടുത്തവള ഞാൻ. 3 വർഷം പ്രണയിച്ച നിനക്ക് അതിനപ്പുറം എന്തറിയാനാ? എന്താ നിങ്ങളുടെ മകൻ ഇഷ്ടപ്പെട്ട നിറം? ഏതു തരം സിനിമ അവൻ ഇഷ്ടം? ഇന്ത്യയിലെ ഏത് സ്ഥലം കാണാനാ അവന്റെ മോഹം? ഏത് രാഷ്ട്രീയ നേതാവിനെയാ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇങ്ങനെ എത്ര ചോദിച്ചാലും നിങ്ങൾക്കുത്തരം ഉണ്ടാവില്ല. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നും അവൻ നല്ലതെന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. ഈ കടങ്കഥകൾ കേട്ടാ ഞാനങ്ങ് വീണു പോവുന്ന് നീ കരുതിയോ? എന്റെ മകനെ എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മരുമകളാവേണ്ടവൾ എന്താവണം എന്ന ഉറച്ച തീരുമാനം എനിക്കുണ്ട്. അടക്കവും ഒതുക്കവും ഉള്ളൊരു കുട്ടിയായിരിക്കണം. വിനയം അവളുടെ മുഖമുദ്രയായിരിക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ അനുസരിക്കുന്നവളായിരിക്കണം. വിവാഹം കഴിക്കുന്നത് അർജുനാണോ അതോ നിങ്ങളോ? നീ അവനെ വശീകരിച്ച് അവന്റെ മനസ്സ് മാറ്റി അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ അവനെ നീ പ്രേരിപ്പിച്ചു. എന്നിട്ട് എന്തായി? ജീവിതകാലം മുഴുവനും സ്വന്തം മകൻ മനസ്സുരുകി ജീവിക്കട്ടെ എന്ന് ശാപം കൊടുത്ത നിങ്ങളോട് ഞാൻ എന്ത് പറയാൻ? നിന്നോട് സംസാരിച്ചത് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. അർജുന് വേണ്ടി ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന്. അവന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടിരുന്നെങ്കിൽ ഈ വിഷം ഞാൻ കഴിക്കേണ്ടി വന്നേനെ. ഒരിക്കലും മരിക്കാൻ തീരുമാനിച്ചവളാ ഞാൻ. അതിന് നിങ്ങളുടെ മകൻ അനുവദിച്ചില്ല. ഇനി ഞാൻ കാത്തിരിക്കും അവന്റെ തകർന്നടിഞ്ഞ ജീവിതം കാണാൻ. അവൻ എന്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങളും കാണേണ്ടി വരും. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. നീ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയാമോ? ഞാൻ വന്നത് നിനക്ക് ലാസ്റ്റ് വാർണിംഗ് തരാനാ. തടസ്സം നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ വെട്ടി മാറ്റി ഞാൻ. ഇത് ഊർമിളാദേവിയുടെ അവസാനത്തെ വാക്ക. ഓർമ്മയിരിക്കട്ടെ.
ഇതെന്താ ഒറ്റയ്ക്കൊരു പയങ്കിളിയിരിപ്പ്? നഷ്ടസ്വർഗങ്ങളെ എന്നൊരു പാട്ടിടട്ടെ ബാക്ക്ഗ്രൗണ്ടില്. നീ പോടിയടുന്നു, ഞാൻ ആ ഊർമ്മിളയുടെ ഫോൺ വരാൻ കാത്തിരിക്കുകയായിരുന്നു. പറഞ്ഞിരുന്ന 24 മണിക്കൂർ സമയം കഴിഞ്ഞിപ്പോ. യെസ്, ഇൻഫാക്ട് ഞാനും ഇത് തന്നെയാ പ്രതീക്ഷിച്ചിരുന്നത്. നിന്റെ ഈ നുറുങ്ങ് ഫോൺ വിളിയും ഭീഷണിയും കൊണ്ടൊന്നും അവര് ചലിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ നീ ചെയ്യേണ്ടത് ശരിക്കും അവരുടെ തലയില് കൂടം കൊണ്ടൊരു അടി കൊടുക്കല. റിയൽ ഷോക്ക് ട്രീറ്റ്മെന്റ്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടൂ. എന്ന് പറഞ്ഞ് നിനക്ക് വെറുതെ വലിയ വലിയ ഡയലോഗ് അടിച്ചാ മതി. എന്താ ഏതാ ചെയ്യാന്നറിയാതെ തലയ്ക്ക് വട്ടിളകി ഇരിക്കാ ഞാനിവിടെ. എടി, ആ അവസ്ഥ അനുഭവിക്കേണ്ടത് നീയല്ല, ദേശായി കുടുംബത്തിലെ ഒരംഗത്തിന്റെ തലയ്ക്ക് നമ്മൾ വട്ടിളക്കണം. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്ത ഒരു മുഴുഭ്രാന്ത്. അങ്ങനെ ചെയ്താലേ നമുക്കിനി ഈ യുദ്ധത്തിൽ മുന്നേറാൻ കഴിയൂ. അതാരെ അല്ലെങ്കിൽ എങ്ങനെ? അതുകൊണ്ടൊന്നും പറഞ്ഞതാ, എന്നാലും എനിക്ക് മനസ്സിലാവും. ഇതിലും മനസ്സിലാക്കാൻ കൂടുതലായിട്ടൊന്നുമില്ല. അടിക്കുമ്പോ മർമ്മത്തിലടിക്കണമെന്ന ഒരു പഴഞ്ചൊല്ല്. ദേശായി കുടുംബത്തിൽ ആ മർമ്മം ഒരൊറ്റയാളാ, നിന്റെ പൂർവ്വ കാമുകൻ തന്നെ അർജുൻ ദേശായി. എന്ന് പറഞ്ഞാ ഒലക്ക കൂടി എന്റെ മുന്നിൽ. അവളിപ്പോഴും സ്വപ്നം കണ്ടോണ്ട് നടക്കുക വല്ലവളുടെയും ഭർത്താവിനെ. എടി, പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയ പിന്നെ അതേ ചിന്തിക്കാവൂ. ഇടയ്ക്ക് സോഫ്റ്റ് ആവാൻ പാടില്ല, മനസ്സിലായോ? ഊർമിള തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരുപടി മുന്നോട്ട് നീങ്ങി. ഇനി ടാർഗറ്റ് ചെയ്യേണ്ടത് അർജുനില്ല. അത് പക്ഷേ വെറുതെ ഫോണിൽ കൂടി ഓരോന്ന് പറഞ്ഞിട്ട് പോരാ. ഇറ്റ് ഷുഡ് ബി എ ഫേസ് ടു ഫേസ് മീറ്റിംഗ്. നമ്മൾ പറയുന്നത് മുഴുവൻ അയാൾ കേട്ടേ പറ്റൂ എന്നൊരവസ്ഥ ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. അതൊന്നും വർക്കൗട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം നേരിട്ട് മുന്നിൽ ചെന്ന് കയറിയത്. ആള് ഓരോന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്കൂട്ടായി കളഞ്ഞു. അത് നിന്റെ മണ്ടത്തരവും കഴിവില്ലായ്മയും കൊണ്ട്. പക്ഷേ ഈ നിഷ പ്ലാൻ ചെയ്യുന്നത് സംതിങ് ഡിഫറെന്റ്, തികച്ചും ഒഫീഷ്യലായിട്ടുള്ള ഒരു എലിക്കെണി. അതിനുള്ള നിലമൊരുക്കാൻ ആദ്യം ഇറങ്ങേണ്ടത് നീയല്ല, ഞാനാ. ഈ നിഷ നിനക്ക് വേണ്ടി ആ മിഷൻ ഏറ്റെടുക്കുകയാണ്. വിത്തിൻ ഡേയ്സ് ജസ്റ്റ് എക്സ്പെക്ട് ദ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ്. ഓക്കേ? അവർ ലാത്തിയൊക്കെ ചൂണ്ടി കണ്ണുരുട്ടി തളങ്ങും വിളങ്ങൊക്കെ ചോദിക്കുമ്പോ നാൻ ചിലപ്പം മൂ അല്ല പേടിച്ചു പോവും സാറ്. ലാത്തി ഇടിക്കട്ടെ, ഒക്കെ അങ്ങ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലാടോ? ഇവിടെ അതൊന്നുമില്ല, നീ ധൈര്യമായിട്ട് നിന്നാ മതി. ഞാൻ പറഞ്ഞു തന്നോക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞാ മതി. അയ്യോ സാറേ, എങ്ങനെ സാറേ അവരെ ആ കുഞ്ഞിനെ അവർ വളർത്താൻ ഏൽപ്പിച്ച പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മുട്ടു അറിഞ്ഞിട്ടില്ല. ഈ വർഷത്തിൽ അത്രയും എന്നെയും എൻ്റെ ഭാര്യയും കൊച്ചിനെയൊക്കെ പോറ്റിയത് അവർ തന്ന പണം കൊണ്ടാ സാറേ. എന്നിട്ടും എൻ്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ കുറേ നുണകൾ പറഞ്ഞു. അട പിണ്ണാൽ അവരെ ദ്രോഹിക്കാനാലെന്ന് പറയാം. ഇതിപ്പോ അവർ മനസ്സാവാച അറിയാത്ത കാര്യം അവരാണ് ചെയ്യിച്ചതെന്ന് പറയുമ്പോൾ അവർ പ്രതിയാവില്ല സാറേ. നാണായിട്ടത് ചെയ്യണോ?
നീ ആയിട്ടത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ പ്രതിയാക്കും, അത്രേ ഉള്ളൂ. ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്ക്. നീ സ്വയം പ്രതിയാകുന്നോ അതോ അവരെ പ്രതിയാക്കുന്നോ? അത് സാറേ, ഞാൻ അവര് പ്രതിയായാല് അവർക്ക് പണമുണ്ട്, വക്കീലുണ്ട്, കാര്യങ്ങളൊക്കെയുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ ഈസി ആയിട്ട് ഊരിപ്പോരും. നീ പ്രതിയായാലോ? നീ പ്രതിയായാ നിന്നെ നേരെ പിടിച്ച് അകത്താക്കും, പിന്നെ ജീവിതകാലം മുഴുവനും ഉണ്ടതിന്ന് അകത്ത് കിടക്കാം. എന്താ വേണ്ടെന്ന് വേഗം തീരുമാനിക്കേ. വേണ്ട സാറേ, സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാനവിടെ പറഞ്ഞോളാം. പിന്നെ പിന്നെ പിന്നെന്താ പ്രശ്നം? അല്ല സാറേ, അവിടുത്തെ സാറന്മാർ ഇങ്ങനെ കുടൽ കയറുന്നവരെ കുത്തി കുത്തി ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അബദ്ധങ്ങൾ പറഞ്ഞു പോവും. അങ്ങനെ ഉണ്ടായാൽ അത് മനഃപൂർവ്വമാണെന്ന് സാറ് വിചാരിക്കരുത്. അങ്ങനെയൊന്നും അവർ ചോദിക്കില്ല. നീ ചെല്ലുന്നു, നിനക്ക് പറയാനുള്ളത് സാറിനോട് പറയുന്നു, പോരുന്നു. മനസ്സിലായോ? മനസ്സിലായി. എന്നാ വാ, ഞാൻ പറഞ്ഞോക്കെ നന്നായി ഓർത്തോ. വാ. കടവുള്ള വണക്കം സർ. പറയൂ. യെസ് സർ. സർ, ഇയാളാണ് ആ ദേശായ ഫാമിലി കേസിലെ സാക്ഷി, നാഗപ്പൻ. വണക്കം. ഇയാളുടെ കയ്യിലാ അവരാ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചിരുന്നത്. നിങ്ങൾ ഈ സംഭവം നേരിട്ട് കണ്ടോ? കണ്ടു സാറേ. എന്താ നിങ്ങൾ കണ്ടത്? അത് സാർ, ഞങ്ങള് സുന്ദരവാണ്ടിപ്പുറത്ത് പോയി അർജു സാറിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ മീറമോളെയും കൂട്ടി തിരിച്ചു വരികയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കൊണ്ട് സുഗുണ്യമോളെ ആ കൗൺസിലറുടെ വീട്ടിലാണ് നിർത്തിയത്. എന്നിട്ട് ഞങ്ങള് സുഗുണ്യമോളെ വിളിക്കാൻ വരുമ്പോൾ അവിടെ രണ്ട് കാറുകളിലായ ആൾക്കാർ, അവര് ബലം പ്രയോഗിച്ച് തോക്ക് ചൂണ്ടി സുഗുണ്യമോളെ പിടിച്ചോണ്ട് പോയി സാറേ. അങ്ങനെ കുറച്ചു പേര് അവിടെ വന്ന് ബലം പ്രയോഗിച്ച് കുട്ടിയെ കൊണ്ടുപോയി അല്ലേ? ശരി, അവർ ദേശായി ഫാമിലിയുടെ ആൾക്കാരാണെന്ന് താൻ എങ്ങനെ നിശ്ചയിച്ചു? നിങ്ങൾക്ക് ആ കുട്ടിയെ തറവാട്ടിൽ നിന്ന് അകറ്റി നിർത്തണം. അന്നതിന് നിങ്ങൾ നാഗപ്പൻ എന്നൊരാളെ ഉപയോഗിച്ചു. നമ്മൾ പ്ലാൻ ചെയ്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാ ഇപ്പൊ വന്നിരിക്കുന്ന ആരോപണം.